കരിവെള്ളൂർ സമരം. 1946ലാണ് കരിവെള്ളൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമരം നടന്ന ജില്ല കണ്ണൂർ. 1946 കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടന്നത്. കരിവെള്ളൂർ സമരത്തിന്റെ പ്രധാന കാരണം പൂഴ്ത്തിവെപ്പാണ്. പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനമുന്നേറ്റമാണ് കരിവെള്ളൂർ സമരം. ഓർത്തിരിക്കുക, കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ ആൾക്കാർ ആരൊക്കെയെന്ന് നോക്കാം. എ വി കുഞ്ഞമ്പു, കെ കൃഷ്ണൻ മാസ്റ്റർ. ഓർത്തിരിക്കുക, 1946 കണ്ണൂർ ജില്ലയിൽ നടന്ന ജനമുന്നേറ്റമാണ് കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയവർ എ വി കുഞ്ഞമ്പു, കെ കൃഷ്ണൻ മാസ്റ്റർ. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. ഓർത്തിരിക്കുക, കരിവെള്ളൂർ സമര നായിക എന്ന് അറിയപ്പെടുന്നത് കെ ദേവയാനി. കരിവെള്ളൂർ സമരത്തിൻ്റെ പോലീസ് വെടിവെപ്പിനെ തുടർന്ന് മരണപ്പെട്ട കരിവെള്ളൂർ സമരത്തിൻ്റെ രക്തസാക്ഷികൾ തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. ഓർത്തിരിക്കുക, കരിവെള്ളൂർ സമരത്തിൻ്റെ രക്തസാക്ഷികൾ എന്ന് അറിയപ്പെടുന്നത് തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. അപ്പോൾ ഒന്നുകൂടി നോക്കാം, 1946 കണ്ണൂർ ജില്ലയിലാണ് കരിവെള്ളൂർ സമരം നടന്നത്. എ വി കുഞ്ഞമ്പു, കെ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരായിരുന്നു നേതൃത്വം വഹിച്ചത്. കരിവെള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ്. കരിവെള്ളൂർ സമരത്തിൻ്റെ രക്തസാക്ഷികളെ കുറിച്ച് പഠിച്ചു വെക്കുക. തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. കടയ്ക്കൽ സമരം. കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ സമരം നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ കടയ്ക്കലിൽ ഗവൺമെൻറ് ഏജൻറ്റുമാർ നടത്തിയിരുന്ന പിരിവിനെതിരെ നടന്ന ജനമുന്നേറ്റമാണ് കടയ്ക്കൽ സമരം. ഓർത്തിരിക്കുക, കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ സമരം നടക്കുന്നത്. ഗവൺമെൻറ് ഏജൻറ്റുമാർ നടത്തിയിരുന്ന പിരിവിനെതിരെയായിരുന്നു കടയ്ക്കൽ സമരം. കേരളത്തിൽ നടന്ന ഇന്ത്യയുടെ പ്രധാന സ്വാതന്ത്ര്യ സമര പോരാട്ടമായി കരുതപ്പെടുന്നു കടയ്ക്കൽ പ്രക്ഷോഭം. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്ന ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. ഓർത്തിരിക്കുക, ഫ്രാങ്കോ രാഘവൻ പിള്ള. അദ്ദേഹം അറിയപ്പെടുന്നത് കടയ്ക്കൽ ഫ്രാങ്കോ എന്നാണ്. അപ്പോൾ പോയിന്റുകൾ: കടയ്ക്കൽ സമരം, കൊല്ലം ജില്ലയിലാണ് കടയ്ക്കൽ സമരം നടന്നത്, കടയ്ക്കൽ സമരത്തിന്റെ പ്രധാന നേതാവ് ഫ്രാങ്കോ രാഘവൻ പിള്ള, കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. കല്ലറ പാങ്ങോട് സമരം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെയും കല്ലറ പാങ്ങോട് പ്രദേശത്തെ ജന്മിയുടെ അന്യായമായ ചന്ത പിരിവിനെതിരെയും നടന്ന സമരമാണ് കല്ലറ പാങ്ങോട് സമരം. ഓർക്കുക, തിരുവനന്തപുരം ജില്ലയിലാണ് കല്ലറ പാങ്ങോട് സമരം നടന്നത്. സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെയും കല്ലറ പാങ്ങോട് പ്രദേശത്തെ ജന്മിയുടെ അന്യായമായ പിരിവിനുമെതിരെയായിരുന്നു കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം പോലീസുകാരുമായി പ്രക്ഷോഭകാരികൾ ഏറ്റുമുട്ടി. തുടർന്ന് പ്രക്ഷോഭകാരികളിൽ പ്രധാനികളായിരുന്ന കൊച്ചപ്പി പിള്ളയെയും പട്ടാളം കൃഷ്ണയെയും തൂക്കിക്കൊന്നു. ഓർക്കുക, കൊച്ചപ്പി പിള്ളയെയും പട്ടാളം കൃഷ്ണനെയും തൂക്കിക്കൊല്ലുകയുണ്ടായി. അപ്പോൾ പേരുകൾ ഓർക്കുക, കല്ലറ പാങ്ങോട് സമരത്തെ തുടർന്ന് തൂക്കിക്കൊല്ലപ്പെട്ടവരാണ് കൊച്ചപ്പി പിള്ളയും പട്ടാളം കൃഷ്ണനും.